Hi friends, welcome back to my channel. Nammal innu cheyyan povunnathu kuttikalkkokke ere ishtapadunna oru chocolate truffle cake aanu. Appol njan eppozhum parayunnathu pole thanne ningal ellavarum ende videos kaananam, share cheyanam, like cheyanam. Ini namukku video ilekku povam. Aadyam namukku buttermilk thayyarakkam. Adinayittu 1/2 cup paalilekku 1/2 teaspoon vinegar ozhichu onnu mix cheythu vekkam. Dry ingredients on the arichadaka. Adinai, Urikapu Maida, 3 tablespoons cocoa powder, 1/2 teaspoon baking powder, 1/2 teaspoon baking soda. Itre Namukunan, I arichadaka. Idanan night on the mix is the Matuika. Adthai, wet ingredients on the Tayaraka and Bona, Adinai to Namukum Nali Munta Yedakam. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് 1 പിഞ്ച് ഉപ്പ് ഇത്രയും ഇട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്യുക ഇപ്പോൾ ബബിൾസ് ഒക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് 1 കപ്പ് ഷുഗർ പൗഡർ കുറച്ച് വീതം ഇട്ട് ബീറ്റ് ചെയ്യുക ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ ആഡ് ചെയ്തു കൊടുക്കാം നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ബട്ടർ മിൽക്ക് ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നേരത്തെ നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് വീതം ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം Batter തയ്യാറായിട്ടുണ്ട് ഇത് നമുക്ക് ബേക്കിംഗ് ഡിഷിലേക്ക് ഒഴിക്കാം ഇനി ബാറ്റർ ഒന്ന് ടാപ്പ് ചെയ്തതിനു ശേഷം ഓവനിലേക്ക് മാറ്റാം കേക്കിനുള്ള സ്പഞ്ച് തയ്യാറായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കാൻ വെക്കാം ഐസിംഗ് ചെയ്യുന്നതിനു വേണ്ടി 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കാം അതിൽ നിന്ന് 1 ടേബിൾസ്പൂൺ വിപ്പിംഗ് ക്രീമും ഡാർക്ക് ചോക്ലേറ്റ് 1/2 കപ്പ് കൂടി നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം വിപ്പിംഗ് ക്രീമിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് ബീറ്റ് ചെയ്യാം ഒന്ന് ബീറ്റായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾസ്പൂൺ ഷുഗർ പൗഡർ ഇട്ടു കൊടുക്കാം വീണ്ടും നന്നായി ഒന്ന് ബീറ്റ് ചെയ്യാം ഇതിലേക്ക് മെൽറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ഡാർക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം അടുത്തതായി ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കാം ഇത് നമ്മൾ നേരത്തെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത ബൗൾ ആണ് ഇതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും ഡാർക്ക് ചോക്ലേറ്റ് 1/4 കപ്പും ബട്ടർ 1 ടേബിൾസ്പൂണും കൂടി ചേർത്ത് നന്നായി ഒന്ന് മെൽറ്റ് ചെയ്യാം നന്നായി മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇതൊന്ന് തണുക്കാൻ വെക്കാം ഐസിംഗ് ചെയ്യുന്നതിനായി കേക്ക് ബോർഡിലേക്ക് അല്പം ക്രീം വെച്ച് കൊടുക്കാം അതിനു മുകളിലേക്ക് ആദ്യത്തെ സ്പഞ്ച് വെച്ച് കൊടുക്കാം അതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് നന്നായി ഒന്ന് വെറ്റ് ചെയ്യാം ഇതിനു മുകളിലേക്ക് നമുക്ക് ഫസ്റ്റ് ലെയർ ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം ഇതിനു മുകളിലേക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം ഷുഗർ സിറപ്പ് ആഡ് ചെയ്യാം അതിനു മുകളിൽ വീണ്ടും ക്രീം വെച്ച് കൊടുക്കാം മൂന്നാമത്തെ ലെയർ വെച്ച് കൊടുക്കാം അതിനു മുകളിലേക്ക് സെയിം പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യാം
ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. സൈഡിലേക്ക് സ്ക്രാപ്പർ കൊണ്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ചോക്ലേറ്റ് ഗണാഷ് ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് റെഡി.